സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അയക്കുന്ന വീട്ടുടമസ്ഥന്റെ ഉപമ. 11 മണിക്കൂറിൽ ചെന്നവർക്കും കൂലിക്കുറവില്ല. മത്തായി 20:1-16. എല്ലാം വിട്ടുപോകുന്ന തങ്ങൾക്ക് അധിക പ്രതിഫലം എന്തായിരിക്കും എന്ന പത്രോസിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുകയാണ് ഈ ഉപമ. മത്തായി 19:27. ആദ്യം വന്നയാൾ കൂലി കുറഞ്ഞുപോയി എന്നൊരു താരതമ്യം നടത്തുന്നുണ്ട്. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന തന്റെ ജീവപ്രമാണം നാഥൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പകർന്നു തരികയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീട്ടുടമസ്ഥന്റെ വാക്കുകൾ നമ്മുടെ തന്നെ അഹംഭാവത്തിന്റെ മനോഭാവങ്ങളെ തിരുത്തുന്നുണ്ട്. നാം സ്വയം നീതീകരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നീതീകരിക്കുന്നവൻ ദൈവമാണ്. ദൈവവുമായി ന്യായമായ ബന്ധത്തിനായിരിക്കുക എന്നത് ക്രിസ്തീയ മുഖമുദ്രയാണെന്ന് നാം പലപ്പോഴും മറന്നുപോവുകയാണ്. പ്രതിഫലത്തിന്റെ ഒരു വ്യവസ്ഥയിലല്ല ഇത് നിലകൊള്ളുന്നത്, കൃപകളുടെ വ്യവസ്ഥയിലാണ്. ഗ്രീക്കിൽ കാരസ്, ലത്തീനിൽ ഗ്രാസിയ, ഗ്രാസിയ ഗ്രാത്തിസ് ദാത്ത, കൃപ സൗജന്യമായി നൽകപ്പെടുന്നുവെന്നാണല്ലോ. ഞാൻ നേടിയതിന്റെ കഥകളല്ല ഇവിടെ പ്രസക്തം. എനിക്ക് നേടാനാകാതെ പോയ കാര്യങ്ങളിൽ നാഥൻ തന്റെ അന്യൂനമായ കൃപയാൽ എങ്ങനെ നിറക്കുന്നുവെന്നാണ് എന്നെ. അതുകൊണ്ട് തന്നെ ഈ കൃപയിലൂന്നിയ ശുശ്രൂഷാ വഴികളിലേക്കാണ് സഭ നടന്നേറാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ഇത് വീണ്ടും ഇവിടെ സ്മരിക്കുകയാണ്. കൃപ സൗജന്യമായി നൽകപ്പെടുന്നിടത്ത് അത് സൗജന്യമായി വാങ്ങണം എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്ന ഏഷ്യ 55 നിന്നാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. കൃപ സൗജന്യമാകിയാൽ നമുക്ക് ധനം വ്യയം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നാം നമ്മെ തന്നെയാണ് വ്യയം ചെയ്യേണ്ടി വരുന്നത്. പഴയ ജീവിതത്തിൽ നിന്ന് പുതുജീവനിലേക്ക് മുന്നേറുമ്പോൾ നാം ഇങ്ങനെ നമ്മുടെ ജീവന്റെ വില നൽകിക്കൊണ്ട് ഈ സൗജന്യദാനത്തെ സ്വായത്തമാക്കുന്നു. ദൈവകൃപ സമൃദ്ധമാണ്, ഉദാരമാണ്, സൗജന്യമാണ്. പക്ഷെ അത് യാന്ത്രികമല്ല, നാം അതിനോടൊപ്പം പരിശ്രമിക്കണം. ഇന്ന് ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നതിനെക്കുറിച്ച് ശ്രീഹ സംസാരിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം. ദൈവത്തിന്റെ വചനം സർവ്വതാ നിറവേറുന്നതാണ്, എഫിക്കേഷ്യസ് എന്ന് ഏഷ്യ 55:6-11 ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാം കണ്ട കാര്യം തന്നെയാണത്. അത് മനുഷ്യന്റെ ഭാവനാ സങ്കല്പങ്ങളെ കടത്തിവെട്ടുന്നു. ദൈവത്തിന്റെ ആലോചനകളും മനുഷ്യന്റെ ആലോചനകളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട്. അതിനാൽ ദൈവത്തെ തേടാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ദറാഷ് തിരയുക, ആരായിക, സീഖ്, വെളിച്ചപ്പാടുകളും അരുളപ്പാടുകളും തേടി ചെല്ലുന്നതിനെ കുറിക്കുന്നൊരു പദമാണത്. എന്നാൽ ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിന്റെ അരുളപ്പാട് മാത്രമല്ല, ദൈവത്തിന്റെ സമ്പൂർണതയും ശക്തിയുമാണ് ക്രിസ്തു, വേർഡ് ആൻഡ് ഡീഡ്, വചനം മാംസമായവൻ. അവൻ തന്നെയാണ് വഴി, അവൻ തന്നെയാണ് ജീവനും സത്യവും. ഈ സത്യത്തിന്റേക്കുള്ള പ്രഘോഷണമാണ് ഇന്നലെ നാം കണ്ടത്, ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നടത്തിയ സത്യത്തിന്റെ പ്രഘോഷണം. ഇന്ന് അതേ താളത്തിൽ പൗലോസ് ശ്ലീഹായും പറയുകയാണ്, എന്നിൽ ക്രിസ്തുവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ എന്ന്. കാരണം റോമൻ ന്യായാധിപന്മാരുടെ മുൻപിൽ ആത്മീയമായ ധൈര്യത്തോടെ പരഹേസിയ ശ്രീഹായും ഇതുപോലെ നിന്നിട്ടുണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായി. ഇന്ന് ശ്രീഹ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ആ എഴുത്ത് എഴുതപ്പെടുന്നത് പോലും താൻ റോമാക്കാരുടെ വീട്ടുതടങ്കലിലായിരിക്കുമ്പോഴാണ് എന്ന് മറക്കരുത്. ഈ നേരായ വഴിയിൽ നടന്നുകൊണ്ട് ജീവനിലേക്ക് അണയാനുള്ള ക്ഷണമാണ് സർവ്വതാ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതും. ഇന്ന് ഏഷ്യ പറയുന്നത് അതുകൊണ്ടാണ്, നിങ്ങളുടെ വഴികളെ ദൈവത്തിലേക്ക് അണയ്ക്കാൻ. ഇന്നലെ ശ്രീഹ തിമോത്തിയോട് പറയുകയായിരുന്നല്ലോ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന ദൈവത്തെ ക്രിസ്തു എങ്ങനെ വെളിപ്പെടുത്തി തന്നുവെന്ന്. ഇങ്ങനെ ഈ അപ്രാപ്യമായ അഗ്രാഹ്യമായ ദൈവമഹത്വത്തെ പ്രതി ദൈവത്തിന് സ്തുതി പാടുകയാണ് ഇന്ന് സങ്കീർത്തനം 145. പുറപ്പാട് 34:6-7 മരുഭൂമിയുടെ വഴികളിൽ വെളിവാകുന്ന ദൈവസ്വഭാവത്തിന്റെ ഘനം പേർന്ന ദൈവനാമം ഇവിടെ വിടരുന്നുണ്ട്. ഈ സങ്കീർത്തനം അത് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് വിശ്വസ്തനും സ്നേഹവാനും കാരുണ്യവാനും ദീർഘക്ഷമാലുവുമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാം എന്നൊരു വാക്ക് 17 പ്രാവശ്യമാണ് ഈ സങ്കീർത്തനത്തിൽ വിളങ്ങുന്നത്. സമ്പൂർണതയും സമഗ്രതയും അത് സൂചിപ്പിക്കുന്നു. എല്ലാ അതിരങ്ങളും എല്ലാ മാംസവും ദൈവസ്തുതി പാടുന്നുവെന്നും ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നു. വചനം മാംസമണിഞ്ഞ ക്രിസ്തുവിനെ അണിയുന്ന മാംസം തന്നെ വചനമാകും. ആ വചനം അതിരത്താൽ പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ കാര്യമാണ് ഈ പറഞ്ഞത്, നമ്മുടെ ശരീരങ്ങൾക്കും ജീവിതങ്ങൾക്കും സംഭവിക്കുന്ന രൂപാന്തരീകരണം. 11 മണിക്കൂറും കഴിഞ്ഞു വന്ന കൃപയുടെ ആഴത്തെ അളന്ന അതിനെ പുണർന്ന ശ്രീഹ അതുകൊണ്ട് തന്നെയാണ് ഈ വചനമണിയുന്ന തൻ്റെ മാംസത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്, വളരെ വാചാലമായി സംസാരിക്കുന്നത്. വളരെ വൈകി വന്നുവെന്ന് മാത്രമല്ല, കലഹിച്ചു വന്നവനുമാണ് ശ്രീഹ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീഹ തിമോത്തിയോട് പറഞ്ഞതുപോലെ, ഞാൻ പാപികളിൽ അഗ്രഗണ്യനായിരുന്നു. 1 തിമോത്തി 1:15. ദൈവകൃപയുടെ ആഴം ശ്രീഹ തൻ്റെ ജീവിതത്തിൽ നിന്ന് അന്ന് വായിച്ചെടുത്തിരുന്നു. ഇന്നിതാ തൻ്റെ ഉടലിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആഴത്തിൽ നിന്ന് അത് വായിച്ചെടുക്കുകയാണ്. ജീവിതവും മരണവും ഈ ഉടലിൽ സംഗമിക്കുന്നു. അത് ക്രിസ്തുവിലും ക്രിസ്തുവിനോടുകൂടെയുമാണ്. ഫിലിപ്പിയർ 1:20 എൻ ക്രിസ്തോ, സുൻ ക്രിസ്തോ എന്നൊക്കെയുള്ള ഈ പ്രയോഗങ്ങൾ സമ്പന്നമാക്കുകയാണ് ഫിലിപ്പിയർക്കുള്ള ഈ ലേഖനത്തെ.
ക്രിസ്തുവുമായുള്ള ഈ ഐക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീഹ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ക്ലേശങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ യാതൊന്നിനും തങ്ങളെ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാനാകില്ല എന്ന് പറഞ്ഞപ്പോൾ റോമർ 8:38-39 വരെ വളരെ ഹൃദയസ്പർശിയായ ഈ ലേഖനം ശ്രീഹ തടവറയിൽ വെച്ചാണ് എഴുതിയതെന്ന് മറക്കരുത്. ക്രിസ്തുവിനെ അറിയുന്ന ഉടലനുഭവങ്ങളാണിത്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഉടലനുഭവങ്ങളാണിത്. ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണതയെ കുറിക്കുന്ന ആത്മശരീരങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ഉടലെന്ന വാക്ക്. മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ സാധിക്കും. അത് ശ്രീഹായ്ക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ ജീവിച്ചിരുന്നാലോ സഹചർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ജനത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ആ അദമ്യമായ ആഗ്രഹം പാസ്റ്ററൽ ഔൾട്രിവിസം ശ്രീഹ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ശ്രീഹായ്ക്ക് അറിയില്ല. അല്ലെങ്കിൽ ശ്രീഹ ആ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയാണ്. പകരം ആ തിരഞ്ഞെടുപ്പ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് സംഭവിക്കുന്ന മരണം യഥാർത്ഥത്തിൽ ജീവന്റെ നിറവ് തന്നെയാണ് എന്ന് മാത്രമല്ല, അത് അപരനിലേക്ക് ജീവനെ ചൊരിയുകയും ചെയ്യുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:12. ആരാദ്യം വന്നു, ആര് വൈകി വന്നു, ആരാണ് കൂടുതൽ ജോലി ചെയ്തത് എന്നൊക്കെ ശ്രീഹ മറ്റൊരാളുമായി തന്നെ തന്നെ താരതമ്യം ചെയ്യുന്നുമില്ല, ആരെയും താഴ്ത്തിക്കെട്ടുന്നുമില്ല. പകരം അവൻ തന്നെ തന്നെയാണ് പിളർത്തി പരിശോധിക്കുന്നത്, തന്റെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ആഴങ്ങളെ അർത്ഥതലങ്ങളെ സ്പർശിച്ചുകൊണ്ട്. തന്നിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന കൃപയുടെ ആധിക്യം, അതിന്റെ വഴികളിൽ ഈ മണ്ണിൽ അമർന്ന് താൻ എത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്നുവെന്നാണ് ശ്രീഹ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെക്കാൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ക്രിസ്തീയ മുദ്രയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ. വചനത്തെ ഉടലാർന്ന് നാം സജീവവും ഊർജ്ജസ്വലവുമായ വചനത്തെ നിഷ്കളങ്കവും നിഷ്കപടവുമായ നമ്മുടെ ഹൃദയങ്ങളിൽ എങ്ങനെ ദീർഘക്ഷമയോടെ പാലിച്ചു വളർത്തുന്നുവെന്ന്, ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന് ഇന്നലെ നാം കണ്ടതുപോലെ.